ഓഡിറ്റ് Fourth one, classification of audit for specific object pay. Fifth is new generation audits. We want to discuss audit on the basis of organizational structure of business. On the basis of organizational structure, the audits are classified into statutory audit and non-statutory audit. Statutory audit is then divided into company audit, audit of trust, audit of other institution, audit of cooperative society. Okay, non-statutory audits are divided into two, private audit and government audit. Sole trades, partnership, individual, institutions are comes under private audit. Under government audit, it is divided into government departments, offices, then government companies, corporation. Let's discuss this classification in detail. First one, on the basis of organizational structure, we know that the audit is divided into statutory audit and non-statutory audit. First, we are going to discuss about what is statutory audit. Okay, certain institutions and enterprises are established by statute. Statute means as per law, niyama prakaram. Audit of this institution is carried out compulsorily under the provision of statute or law of audit of accounts of this institution is termed as statutory audit. Statutory audit means chela institutions in name enterprise in name established to the statute prakaramana. So adu audit cheyanam ennallathu compulsory aanu. Statute prakaram law of audit of accounts of these institutions prakaram compulsory aanu. ഇനി എന്തൊക്കെയാ അതിൽ വരുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ, എന്തൊക്കെ കമ്പനീസിനാണ്, എന്തൊക്കെ കാര്യങ്ങൾക്കാണ്, എസ്റ്റാബ്ലിഷ്മെൻസിനാണ് ഓഡിറ്റ് കമ്പൽസറി ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് ജോയിൻസ് ടു കമ്പനീസ് അണ്ടർ കമ്പനീസ് ആക്ട്. സെക്കൻഡ് വൺ, ബാങ്കിങ് കമ്പനീസ് ഗവേൺഡ് ബൈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. തേർഡ് വൺ, ഇൻഷുറൻസ് കമ്പനി. ഫോർത്ത് വൺ, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രജിസ്റ്റേർഡ് അണ്ടർ ഡിഫറൻറ്റ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഓക്കേ, ഫിഫ്ത്ത് വൺ, പബ്ലിക് ചാരിറ്റബിൾ കമ്പനീസ് രജിസ്റ്റേർഡ് അണ്ടർ വാരിയസ് റിലീജിയസ് ആൻഡ് അതർ എൻഡോവ്മെൻറ്റ് ആക്ട്. ഈ അഞ്ച് കാര്യങ്ങൾക്കാണ് സ്റ്റാറ്റുഡറി ഓഡിറ്റ് ഉള്ളത്. ഫസ്റ്റ് വൺ, കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജോയിൻ സ്റ്റോക്ക് കമ്പനീസിന്. സെക്കൻഡ് വൺ, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബാങ്കിങ് കമ്പനീസിന്. നെക്സ്റ്റ്, ഇൻഷുറൻസ് കമ്പനീസ്. ദെൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ്, ഡിഫറൻറ്റ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓരോ സ്റ്റേറ്റിലെ പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്. പിന്നെ റിലീജിയസ് ആൻഡ് എൻഡോവ്മെൻറ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ചാരിറ്റബിൾ പബ്ലിക് ചാരിറ്റബിൾ കമ്പനീസിന്. ഈ ഫൈവ് കാറ്റഗറിക്കാണ് സ്റ്റാറ്റുഡറി ഓഡിറ്റ് കണ്ടക്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ, കമ്പനി ഓഡിറ്റ്. എന്താണ് കമ്പനി ഓഡിറ്റ്? ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഈസ് കമ്പൽസറി അണ്ടർ കമ്പനീസ് ആക്ട്. ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1913, കമ്പനീസ് ആക്ട് 1956 ഒക്കെ ആയിരുന്നു മുൻപത്തെ കമ്പനീസ് ആക്ട്. 2013 ആണ് എല്ലാ കമ്പനീസ് ആക്ട് പ്രകാരവും ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ഓഡിറ്റ് ചെയ്തിരിക്കണം. ദ കമ്പനീസ് ആക്ട് ആൻഡ് സബ്സീക്വന്റ് അമെൻമെന്റ്സ് ഹാവ് കോസ്ഡ് ട്രമെൻഡസ് ചേഞ്ചസ് ഇൻ ദ ഔട്ട്ലുക്ക് ഓഫ് കമ്പനി ഓഡിറ്റ്. അതായത് ഈ കമ്പനീസ് ആക്ടും പിന്നെയുള്ള അമെൻമെന്റ്സ് ഒക്കെ കമ്പനീസ് ഓഡിറ്റിൽ തന്നെ വലിയൊരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ദ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് പവേഴ്സ് സ്കോപ്പ് ഓഫ് ദ ഓഡിറ്റർ ഈ സബ്ജെക്ട് ടു ചേഞ്ച് അക്കോർഡിംഗ് ടു ദ സോഷ്യൽ ഡെവലപ്മെന്റ്. അപ്പോൾ നമ്മളുടെ സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന ഡെവലപ്മെന്റ് അനുസരിച്ചിട്ട് റൈറ്റ്സ് ഡ്യൂട്ടി പവർ സ്കോപ്പ് ഓഫ് ഓഡിറ്ററും ചേഞ്ച് ആയിട്ടുണ്ട്. ദ ഓഡിറ്റർ ഷുഡ് ബി എ ക്വാളിഫൈഡ് ഓഡിറ്റർ ആസ് ലെയ്ഡ് ഡൗൺ അണ്ടർ സെക്ഷൻ 226 ഓഫ് കമ്പനീസ് ആക്ട് 1956. അപ്പം ഇപ്പോഴത്തെ കമ്പനീസ് ആക്ട് 2013 ആണ്. എന്നാലും എല്ലാ കമ്പനീസ് ആക്ട് പ്രകാരവും പറയുകയാണെന്നുണ്ടെങ്കിൽ ഓഡിറ്റർ അറിയപ്പെടുമ്പോൾ ഒരു ക്വാളിഫൈഡ് ഓഡിറ്റർ ആയിട്ട്. നമുക്കറിയാം ഓഡിറ്ററിന് കുറച്ച് ക്വാളിഫിക്കേഷൻസും ക്വാളിറ്റീസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് സെപ്പറേറ്റ് ചാപ്റ്റർ ആയിരുന്നു. അപ്പം അതിൽ പറഞ്ഞ കാര്യമാണ് പെർട്ടിക്കുലർ അഡ്വാൻറ്റേജസ് ഓഫ് കമ്പനി ഓഡിറ്റ്. ഇനി കമ്പനി ഇങ്ങനെ ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഉള്ളത്?
ജനറലായിട്ട് ഒരു കമ്പനി ഓഡിറ്റ് ചെയ്യുമ്പോൾ ഒരു ഓഡിറ്റിൽ എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ട്, അതിന് പുറമെ കമ്പനി ഓഡിറ്റിലെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? First one, the shareholders are assured of working of the company and that are not defrauded. That is, shareholders are assured that the company's working is correct. That is, they are not defrauded. Then the audit provides a check on activities of dishonest employees. Next one, the auditor may give sound financial advice. Auditor ne company ke nal advice, financial advice ke provide cheyanayittu pattum. The shareholders need audited financial statement and report. Shareholders naanundengilo audited financial statements and reports kittu. Appo company audit endana? Companies act prakaram Jones Stock companies inde audit compulsory aanu. Ini ella companies actilum avarude duty, rights, powers, scope okke define cheyittund. Ini അഡ്വാൻറ്റേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ വർക്കിംഗ് ഓഫ് ദ കമ്പനി അഷുർ ചെയ്യാൻ പറ്റും. ദെൻ അവരെ ഡിഫ്രോഡ് ചെയ്തിട്ടില്ല. ദെൻ ഡിസ്ഹോണസ്റ്റ് എംപ്ലോയീസിൻ്റെ ആക്ടിവിറ്റീസ് ചെക്ക് ചെയ്യാം, സൗണ്ട് ഫിനാൻഷ്യൽ അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യാം, പിന്നെ ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും റിപ്പോർട്ട്സ് ഒക്കെ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടും. ഇതാണ് കമ്പനി ഓഡിറ്റിനെ കുറിച്ച് പറയാം. ഓഡിറ്റ് ഓഫ് ട്രസ്റ്റ് അക്കൗണ്ട്. ട്രസ്റ്റ് അക്കൗണ്ട് എന്താണ് ട്രസ്റ്റ്? ട്രസ്റ്റ് പറഞ്ഞാൽ ട്രസ്റ്റ് ഈസ് ക്രിയേറ്റഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് സം ഇൻസ്റ്റിറ്റ്യൂഷൻ, വിഡോസ്, മൈനേഴ്സ് എക്സെട്ര, ആൻഡ് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് വീക്കർ ആൻഡ് ഹെൽപ്ലെസ് പേഴ്സൺ. ട്രസ്റ്റ് ഇസ് ക്രിയേറ്റഡ് ബൈ ട്രസ്റ്റ് ഡീഡ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയോ വിഡോ, മൈനർ അല്ലെങ്കിൽ വീക്കർ സെക്ഷൻ, ഹെൽപ്ലെസ് പേഴ്സൺ, അവരുടെയൊക്കെ ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ട്രസ്റ്റ് ഡീഡ് പ്രകാരമാണ്. ഇനി അതിലൊരു ട്രസ്റ്റി ഉണ്ടായിരിക്കും. ആ ട്രസ്റ്റി ആണ് ട്രസ്റ്റി ലുക്ക് ആഫ്റ്റർ ദ പ്രോപ്പർട്ടി, collect the rent of the property, dividends as share, etc. and distribute the income to the beneficiary according to the terms of trustee. അപ്പോൾ ഈ ഒരു ട്രസ്റ്റി ആണ് പ്രോപ്പർട്ടി ലുക്ക് ആഫ്റ്റർ ചെയ്യുക, അതുപോലെ പ്രോപ്പർട്ടിയുടെ റെൻറ്റ് കളക്ട് ചെയ്യുക, ഷെയർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിവിഡൻറ്റ് കളക്ട് ചെയ്യുക, എന്നിട്ട് ആരാണ് ബെനിഫിഷ്യറി അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഇനി ഇതിൽ ട്രസ്റ്റ് ഡീഡിൻ്റെ ടേംസ് അനുസരിച്ചിട്ടാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുക. നമ്മൾ പറഞ്ഞു ട്രസ്റ്റ് ക്രിയേറ്റഡ് ബൈ ട്രസ്റ്റ് ഡീഡ്. Trustees are responsible for maintaining. അപ്പോൾ ട്രസ്റ്റീസ് എന്തൊക്കെ ചെയ്യണം? ഫോർ റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റനിങ് ഓഫ് ബുക്ക്സ് ഓഫ് അക്കൗണ്ട്. സം ഡിസ്ഹോണസ്റ്റ് ട്രസ്റ്റീസ് ഹാവ് മിസ്അപ്രോപ്രിയേറ്റഡ് ലാർജ് സം ഓഫ് ട്രസ്റ്റ് മണി വിതൗട്ട് നോളേജ് ഓഫ് ദ ബെനിഫിഷ്യറി. സം ഓഫ് ദ ട്രസ്റ്റീസ് ദെംസെൽവ്സ് ഡു നോട്ട് നോ ഹൗ ടു കീപ് ദ അക്കൗണ്ട്. അപ്പോൾ ട്രസ്റ്റീസ് ഇങ്ങനെ ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആണ്. ചിലർ ലാർജ് സം ഓഫ് മണി എന്ത് ചെയ്യാം, ബെനിഫിഷ്യറിയുടെ നോളേജ് ഇല്ലാണ്ട് തന്നെ, അവരെ അറിവില്ലാണ്ട് തന്നെ മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യാം, ക്യാഷ് മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യാം. ഇനി അതുപോലെ ചില ട്രസ്റ്റീസിന് വിതൗട്ട് അവർക്ക് അങ്ങനെ കൃത്യമായിട്ട് അറിവില്ലാത്തതുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് അക്കൗണ്ട്സ് മെയിൻ ചെയ്യാൻ പറ്റാതെ. അതുപോലെ തന്നെ ട്രസ്റ്റ് ലോസ് ഇഗ്നോറൻസ്, അവർക്ക് അറിയാത്ത ആൾക്കാരുണ്ടാവും, അത് അവർ വിട്ടുപോകും, അവർക്ക് അറിയുന്നുണ്ടാവില്ല ട്രസ്റ്റ് ലോസിനെ കുറിച്ചിട്ട്. ഇനി അവരുടെ ദേറോൺ വില്ല ആൻഡ് ഫാൻസി, അവർക്ക് അറിയുന്ന പോലെ അവർക്ക് ഇഷ്ടമുള്ള പോലെ അവരെ അക്കൗണ്ട്സ് ചിലപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാം. സം ട്രസ്റ്റീസ് വിൽ ഫുള്ളി മാനിപ്പുലേറ്റ് അക്കൗണ്ട്സ്. ചില ട്രസ്റ്റീസ് ആണെന്നുണ്ടെങ്കിലോ വിൽ ഫുള്ളി മനഃപൂർവ്വം അക്കൗണ്ട്സ് മാനിപ്പുലേറ്റ് ചെയ്യാം. ദ ബെനിഫിഷ്യറി സച്ച് ആസ് വിഡോസ് ആൻഡ് മൈനേഴ്സ് ആർ നോട്ട് ഇൻ എ പൊസിഷൻ ടു ഹാവ് ആക്സസ് ടു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ഇവാലുവേറ്റ് ദിസ്. നമ്മൾ പറഞ്ഞു ഇവിടെ ബെനിഫിഷ്യറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വിഡോ ആവാം, വീക്കർ സെക്ഷൻ ആവാം, മൈനർ ആവാം. അപ്പോൾ അവർക്ക് ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ആക്സസ് ചെയ്യുക, ആ റിസൾട്ട് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളത് അവർക്ക് പോസിബിൾ ആവില്ല. വെരി ഓഫൻ ദ ട്രസ്റ്റീസ് വിൽ മിസ്ലീഡ് ദ ബെനിഫിഷ്യറി വെൻ ദേ ആർ ക്വസ്റ്റ്യൻഡ്. അതുപോലെ തന്നെ അവർ ഈ പറഞ്ഞ ബെനിഫിഷ്യറി ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവരെന്തുകൊണ്ടാണ് ഇത്രയും എമൗണ്ട് അല്ലെങ്കിൽ ഈ അക്കൗണ്ട്സിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഈ ഒരു ട്രസ്റ്റി അവരെ മിസ്ലീഡ് ചെയ്യാം, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. അപ്പം ഇങ്ങനെയുള്ള പല കേസുകളും വിൽഫുള്ളി അല്ലെങ്കിൽ എന്താവരുടെ ഇഗ്നോറൻ്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ മൂലം ബെനിഫിഷ്യറിക്ക് കുറേ ബെനിഫിറ്റ്സ് കിട്ടാതിരിക്കാം, മിസ്ലീഡ് ചെയ്യാം. അപ്പം ഇങ്ങനെയുള്ള കേസ് ഉള്ളതുകൊണ്ട് തന്നെ ട്രസ്റ്റീസിന് ചിലപ്പോൾ അവരെന്താ അക്കൗണ്ട്സ് ഒന്നും പ്രസൻറ്റ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും മിസ്അപ്രോപ്രിയേഷൻ ഓഫ് മണി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, മാനിപ്പുലേഷൻ ഓഫ് ട്രസ്റ്റ് അക്കൗണ്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രസ്റ്റ് ഡീഡ് പ്രകാരം ഒരു ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ട് ട്രസ്റ്റിൻ്റെ അക്കൗണ്ട്സ് ഒക്കെ ചെക്ക് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിൽ ട്രസ്റ്റ് പബ്ലിക് ട്രസ്റ്റ് ആക്ട് ഉണ്ട്. അത് പ്രകാരം ട്രസ്റ്റിന് ഒരു ക്വാളിഫൈഡ് ഓഡിറ്റർ അതിൻ്റെ അക്കൗണ്ട് സ്റ്റാറ്റുട്ടറി ഓർ കമ്പൽസറി ഓഡിറ്റ് ചെയ്യണം എന്നുള്ളത് കമ്പൽസറിയാണ്.
ഇന്ത്യ ഇൻ സം സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ പബ്ലിക് ട്രസ്റ്റ് ആക്ട് ഉണ്ട്. അത് പ്രകാരം സ്റ്റാറ്റുട്ടറി ഓർ കമ്പൽസറി ഓഡിറ്റർ ഓഫ് അക്കൗണ്ട് ഓഫ് ട്രസ്റ്റ് ബൈ ക്വാളിഫൈഡ് ഓഡിറ്റേഴ്സ് കമ്പൽസറി. ഓക്കെ, ദ ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് ഓൾസോ ഹാവ് മേഡ് ഓഡിറ്റ് ഓഫ് ട്രസ്റ്റ് അക്കൗണ്ട് കമ്പൽസറി. Then Bombay Trust Act, Public Trust Act 1950 പറയുന്നുണ്ട് എന്തായാലും ട്രസ്റ്റ് അക്കൗണ്ട്സ് കമ്പൽസറി ഓഡിറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് ട്രസ്റ്റ് എന്താണ്, ഇനി അതിലെ ബെനിഫിഷ്യറീസിന് വേണ്ടിയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. പക്ഷെ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം, അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓഡിറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കാം. നെക്സ്റ്റ് അബൌട്ട് ഇസ് അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് ഓഫ് ട്രസ്റ്റ് അക്കൗണ്ട്സ്. ദ ഫസ്റ്റ് വൺ, ദ ഓഡിറ്റ് ട്രസ്റ്റ് അക്കൗണ്ട്സ് ബൈ എ ക്വാളിഫൈഡ് ഓഡിറ്റർ അണ്ടർ സ്റ്റാറ്റ്യൂട്ട് ഹാസ് നൗ അഷ്യൂർഡ് ദി ബെനിഫിഷ്യറീസ് ദാറ്റ് ദേ വിൽ നോ മോർ ഡിഫ്രോഡ്. അതായത് ഒരു ക്വാളിഫൈഡ് ഓഡിറ്റർ നിയമപ്രകാരം അവരുടെ ട്രസ്റ്റ് അക്കൗണ്ട് വെരിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബെനിഫിഷ്യറീസിനെ ഉറപ്പുവരുത്താനായിട്ട് പറ്റും അവരെ ഒരിക്കലും ആരും ചതിച്ചിട്ടില്ല, അവർ തെറ്റും പറ്റിയിട്ടില്ല എന്നുള്ളത്. ദ ട്രസ്റ്റ് അക്കൗണ്ട്സ് ആർ പ്രോപ്പർലി മെയിൻറ്റെയിൻ. അതുപോലെ ട്രസ്റ്റ് അക്കൗണ്ട്സ് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യും. Then it will also be a benefit to the trustee that there will be no necessary criticism against them. അതുപോലെ തന്നെ ഓഡിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രസ്റ്റിക്ക് നല്ലതാണ്, അവർക്കെതിരെ ആവശ്യമില്ലാണ്ട് ഒരാളും ഒരു ക്രിറ്റിസിസവും പറയില്ല. എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് എല്ലാ അക്കൗണ്ട്സും മെയിൻറ്റെയിൻ ചെയ്ത് ഓഡിറ്റ് ചെയ്തത് പറയണം. തേർഡ് വൺ ആണ് സ്റ്റാറ്റുട്ടറി ഓഡിറ്റ് ഓഫ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് നമ്മളിപ്പോൾ പറയുന്നത് കമ്പനിയും ട്രസ്റ്റും അല്ലാതെ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഓഡിറ്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിൽ മെയിനായിട്ട് വരുന്നത് ദ ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് കോർപ്പറേറ്റ് ബോഡീസ് ലൈക്ക് ബാങ്കിങ് കമ്പനി, ഇലക്ട്രിസിറ്റി സപ്ലൈ കമ്പനി, ഫിനാൻസ് കമ്പനി, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ദെൻ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ, KSRTC എക്സെട്ര. ഇത്തരം കോർപ്പറേറ്റ് ബോഡീസിൻ്റെ ഓഡിറ്റ് കമ്പൽസറി ആണ്. ഇനി ഇത് ആരാണ് ഓഡിറ്റ് ചെയ്യേണ്ടത്? The accounts of corporate public bodies are required to be audited by the qualified auditor. Then because the government, these government undertakings deals with large amount of public money, so the job of auditor become more significant. Then he has to see that revenues by these corporation are not wasted or misappropriated by authorities concerned. The duties, powers and liabilities of auditor of these bodies are laid down by the relevant statute under they are formed. അതായത് നമ്മൾ ഇത് നമ്മൾ പറഞ്ഞു ഈ കോർപ്പറേഷൻസ് ഒക്കെ ഡീൽ ചെയ്യുന്നത് ലാർജ് എമൗണ്ട് ഓഫ് പബ്ലിക് മണി ആണ്, അതുകൊണ്ട് തന്നെ ഇത് ഇതിൻ്റെ റവന്യൂ ഒന്നും വേസ്റ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു അതോറിറ്റീസ് അതിൻ്റെ അക്കൗണ്ട്സോ ക്യാഷ് ഒന്നും മിസ്അപ്രോപ്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് എൻഷർ ചെയ്യണം. അതുപോലെ തന്നെ ഇതുപ്രകാരമുള്ള സ്റ്റാറ്റുകളിൽ പറഞ്ഞിട്ടുണ്ടാവും ആ ഒരു ഓഡിറ്ററിൻ്റെ ഇത് ഓഡിറ്റ് ചെയ്യുന്ന ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടി പവർ ലൈബിലിറ്റി ഒക്കെ അതിൽ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് മൂവ് ടുവേർഡ് ആർ അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് ഓഫ് ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫസ്റ്റ് വൺ, ദ ഓഡിറ്റർ സേഫ് ഗാർഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് പബ്ലിക് ഇൻ ജനറൽ. നമ്മൾ പറഞ്ഞത് പബ്ലിക് മണിയാണ് ഇവിടെ ഡീൽ ചെയ്യുന്നത്, ലാർജ് എമൗണ്ട് ഓഫ് പബ്ലിക് മണി. സോ ദ ഓഡിറ്റർ ഹിയർ സേഫ് ഗാർഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് പബ്ലിക് ഇൻ ലാർജ്. ദെൻ ഇഫ് ദ ഓഡിറ്റർ ഫൈൻഡ്സ് that the interest of public is not properly looked after, it should be brought to the notice of higher authority. അതായത് നമുക്ക് ഓഡിറ്ററിന് തോന്നുകയാണ് കൃത്യമായിട്ട് പബ്ലിക്കിൻ്റെ ഇൻട്രസ്റ്റ് ഇവിടെ കൃത്യമായിട്ട് ലുക്ക് ആഫ്റ്റർ ചെയ്തിട്ടില്ല തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഹയർ അതോറിറ്റീസിനെ അത് അറിയിക്കാനായിട്ട് പറ്റും. എന്തെങ്കിലും മിസ്അപ്രോപ്രിയേഷൻസ് നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓഡിറ്ററിന് അത് ഹയർ അതോറിറ്റീസിൻ്റെ കൺസേണിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എൻഷുർഡ് പ്രോപ്പർ അക്കൗണ്ടിങ് ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് റവന്യൂസ് ഓഫ് അതോറിറ്റീസ് കൺസേൺ. അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുമ്പോൾ പ്രോപ്പർ അക്കൗണ്ടിങ് നടന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ആ ഒരു അതോറിറ്റിയുടെ റവന്യൂ കൃത്യമായിട്ടാണ് അപ്ലിക്കേഷൻ ഉണ്ടായിട്ടുള്ളത്, വേസ്റ്റ് ഒന്നും ആയിട്ടില്ല, ആ ഒരു മിസ്അപ്രോപ്രിയേഷൻസ് നടന്നിട്ടില്ല എന്നുള്ളത് എൻഷുർ ചെയ്യുന്നതാണ്. സ്റ്റാറ്റുട്ടറി ഓഡിറ്റ് ഓഫ് കോർപ്പറേറ്റീവ് സൊസൈറ്റി. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കോർപ്പറേറ്റ് സൊസൈറ്റീസിൻ്റെ ഓഡിറ്റിനെ കുറിച്ചാണ്. കോർപ്പറേറ്റ് സൊസൈറ്റീസ് ഫോം ചെയ്തിട്ടുള്ളത് പ്രൊവിഷൻ ഓഫ് കോർപ്പറേറ്റീവ്സ് ആക്ട് 1912 പ്രകാരമാണ്. അത് ഇത് മൊത്തത്തിലുള്ള കമ്പനീസ് ആക്ട് എന്താണ് കോർപ്പറേറ്റ് സൊസൈറ്റീസ് ആക്റ്റാണ്. അത് കഴിഞ്ഞിട്ട് വാരിയസ് സ്റ്റേറ്റ് ഗവൺമെൻറ്സും ഇതിൽ കുറേ അമെൻമെൻറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻ കേരള സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് ആക്ട് 1969 ആണ് ഫോളോ ചെയ്യുന്നത്. ഇനി ഇത് പ്രകാരമാണ് കോർപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ദീസ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് കമ്പൽസറി. ഇത് കണ്ടോ കമ്പൽസറി ആണ്, സ്റ്റാറ്റുട്ടറി ഓഡിറ്റ് അല്ലേ, കമ്പൽസറി ഓഡിറ്റ് ആണ്. ദൻ
Then, the cooperative department of this society is the authority for conducting audit. So, we have audit in the cooperative department of the state. State is the cooperative department of the audit conducted. The registrar of cooperative societies appoints auditor to the cooperative society. Appo ivide auditor ne company nammada cooperative society audit cheyan vendiyile auditor ne appoint cheyidu the registrar of cooperative society aanu. Then cooperative societies ne avare efficiency and efficiency of management ne anusarichittu palathayitte classify cheyittunde 5 aayittana a b c d e ennu valade classify cheyittunde adu pole thanne ഈ ഒരു ക്ലാസിഫിക്കേഷൻ നടക്കുമ്പോൾ പല കാര്യങ്ങളും നോക്കിയിട്ടാണ് ഓഡിറ്റർ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുക. ദിസ് ആർ ഡ്യൂട്ടി ഓഫ് ഓഡിറ്റർ ടു ക്ലാസിഫൈ ദ കോർപ്പറേറ്റ് സൊസൈറ്റി ബൈ ലുക്കിംഗ് ആഫ്റ്റർ ബൈ എക്സാമിൻ ഓൾ ദ ആസ്പെക്ട്സ് അവാർഡ് ദ ക്ലാസിഫിക്കേഷൻ. ദ ഓഡിറ്റർ ഹാസ് ടു സബ്മിറ്റ് ദ ഓഡിറ്റ് റിപ്പോർട്ട് ടു ദ രജിസ്ട്രാർ. എന്നിട്ട് അപ്പോയിന്റ് ചെയ്ത രജിസ്ട്രാർ അല്ലേ, എന്നിട്ട് അപ്പോയിന്റ് ചെയ്ത ആൾക്ക് രജിസ്ട്രാറിന് തന്നെ കോർപ്പറേറ്റ് സൊസൈറ്റിയുടെ ഓഡിറ്റ് റിപ്പോർട്ട് ആര് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം, ഓഡിറ്ററെ സബ്മിറ്റ്.